ഹലോ, നമസ്കാരം. സ്ത്രീകൾ മാത്രം കാണുക എന്ന് പറഞ്ഞ് വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ കാണുന്നില്ല, ഫുള്ളും പുരുഷന്മാരാണ് കാണുന്നത്. ഈ വീഡിയോ വയ്ക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ്, പക്ഷെ സ്ത്രീകൾ ആരും കാണുന്നില്ല. നിങ്ങളെങ്കിലും കാണുന്നവർ, നിങ്ങളുടെ വീട്ടിലുള്ള പെങ്ങന്മാരുണ്ടാവും, മക്കളുണ്ടാവും, ഇല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവും, അവരോടൊക്കെ ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുക. ഒന്നുമില്ല, ഞാൻ കുറച്ചു ദിവസം വന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് തന്നു, അതായത് എന്റെ വീഡിയോ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ കുറച്ചു ദിവസമായിട്ട് ഞാൻ വീഡിയോ അധികം അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പുകളൊന്നും ഓപ്പൺ ചെയ്യാറില്ല. ഞാൻ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തപ്പോ ആ ഗ്രൂപ്പുകളിൽ എന്തായിരിക്കും ഞാൻ സ്ക്രീനിൽ കാണിച്ചുതരാം, ജസ്റ്റ് ഒന്ന് കാണുക. ഇത് മുഴുവനും മലയാളി പെൺകുട്ടികളുടെയും മലയാളി സ്ത്രീകളുടെയും മുഴുവൻ വീഡിയോകളാണ്. ഇതിൽ വോയിസ് റെക്കോർഡ് ഉണ്ട്. ഇതിൽ അധിക വീഡിയോയും സെൽഫ് വീഡിയോ ആണ്, സ്വന്തമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോകളാണ്. പിന്നെ ഫോട്ടോകളും. ഞാൻ പണ്ട് തൊട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇതിൽ ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇംഗ്ലീഷ് വീഡിയോ ആയിരുന്നു ഏറ്റവും ടോപ്പിലുള്ള വീഡിയോകൾ, നമ്പർ വൺ വീഡിയോസ്. എല്ലാവരും, ആണുങ്ങളും പുരുഷന്മാർ എല്ലാവരും കാണുന്നത് ഫുള്ളും ഇംഗ്ലീഷ് വീഡിയോകളായിരുന്നു. ഇപ്പോ ഇന്ത്യക്കാരുടെ വീഡിയോ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ എല്ലാം പെട്ടിട്ടുള്ളവർക്കും വിവരമില്ലായ്മ തന്നെയാണ്. ആർക്കും അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. വിശ്വാസം, നിങ്ങൾ അയക്കുന്ന വ്യക്തി സൂക്ഷിക്കും എന്നുള്ള വിശ്വാസം. അയാൾ സൂക്ഷിച്ചിട്ടുണ്ടാവും, ചിലപ്പോ അവരുടെ സുഹൃത്തുക്കളോ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലും ലീക്കായി പോവാൻ സാധ്യതകൾ കൂടുതലാണ്. അത് ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാ സ്ത്രീകൾക്കും നോക്കേണ്ടത്, വീഡിയോകൾ കാണേണ്ടത് ബ്യൂട്ടി ടിപ്സ്, എങ്ങനെയാണ് ഭംഗിയായിരിക്കാം, എങ്ങനെയാണ് തടി കുറയ്ക്കാം എന്നുള്ള വീഡിയോകൾ മാത്രം സെർച്ച് ചെയ്യുന്നതാണ്. ടെക്നോളജിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയേണ്ട ആവശ്യമില്ല. ഓരോ ദിവസം ആവുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു, കുറയുന്നില്ല. ഈ വീഡിയോകൾ വരുന്ന വരവുകള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വീഡിയോകള്, അതായത് ഏതെങ്കിലും ഒരുത്തനായിട്ട് പുതിയതായിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവനെ പരിചയപ്പെടുക, അവനായിട്ട് ഇങ്ങനെ വിളിക്കുക, ഫോൺ വിളിക്കുക, വീഡിയോ കോൾ ചാറ്റ് ചെയ്യുക, പിന്നെ വീഡിയോ അയച്ചു കൊടുക്കുക, ഫോട്ടോ അയച്ചു കൊടുക്കുക എന്നുള്ള സംഭവങ്ങളായിപ്പോ. രണ്ടു ദിവസം പരിചയപ്പെട്ട വ്യക്തികളുടെ അടുത്ത് ഈ വീഡിയോകളും ഫോട്ടോകളും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ ഇത്ര ദിവസം ഡ്രസ്സ് വെച്ച് അടച്ചിട്ട് എന്ത് കാര്യത്തിനാ ഇങ്ങനെ വീഡിയോകള് ഫോട്ടോകൾ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി നടന്നു പോണെ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയണല്ല, ഇത് സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഫോട്ടോ എടുത്ത് ഡിലീറ്റ് ചെയ്തായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണും ഡിലീറ്റ് ആയി പോകും എന്നുള്ളതൊക്കെ വിചാരമുണ്ട്. അത്ര പെട്ടെന്നൊന്നും ഈ ഫോട്ടോയും വീഡിയോയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എറേസ് ആയി പോവില്ല. ഏതെങ്കിലും രീതിയിൽ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി, നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതിൽ എല്ലാം പേഴ്സണൽ ഫോട്ടോസും വീഡിയോസും നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോൺ പരമാവധി വിൽക്കാതിരിക്കുക. അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറിച്ച് ഒരു വീഡിയോ വരെ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് എറേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വയ്ക്കാം, അതൊന്ന് കണ്ടു നോക്കുക മുഴുവനും. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പേഴ്സണൽ വീഡിയോകൾ പേഴ്സണൽ ഫോട്ടോകളൊന്നും ആർക്കും സെൻഡ് ചെയ്ത് കൊടുക്കില്ല. നിങ്ങളുടെ ഭർത്താവായാലും നിങ്ങളുടെ കാമുകളായാലും എത്ര വിശ്വസ്ത ഉള്ള ആളായെങ്കിലും ഈ വീഡിയോകളും ഫോട്ടോകളും അയച്ചു കൊടുക്കരുത്. സെൽഫി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും, അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും, പ്രൊഫൈലിലിടും, ഫേസ്ബുക്കിലിടും, അങ്ങനെ എല്ലാത്തിലിടും. ചിലർ എന്ത് പറയുന്നു, തല മറച്ചിട്ട് വീഡിയോ എടുക്കുന്നു. ഓൾറെഡി രണ്ടു മൂന്ന് ഫോട്ടോകൾ അവർ അയച്ചിട്ടുണ്ടാവും, അതിനുശേഷമാണ് ഈ തലയില്ലാത്ത ഡ്രസ്സ് അയച്ചിട്ടുള്ള ഫോട്ടോകൾ അയച്ചു കൊടുക്കുന്നുണ്ടാവും. ആ രണ്ട് ഫോട്ടോവും ഈ വീഡിയോയും കൂടി ചേർത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇവർ തന്നെയാണ് കൺഫേം ചെയ്യുന്ന ആൾക്കാർ. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഇത് കൂടുതലും പുരുഷന്മാർക്കാണ് ഈ വീഡിയോകളും എല്ലാം ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒരു ഫോട്ടോ ഒന്ന് എടുക്കരുത്, എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വീഡിയോകൾ വരുന്നുണ്ട്, ഇതേപോലെ ഫോട്ടോകൾ റിലീസ് ആവുന്നുണ്ട് എന്നുള്ളത് സാധാരണ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പുഷ് ചെയ്ത് പറഞ്ഞു കൊടുക്കണമെന്നില്ല. സാധാരണ രീതിയിൽ കാരിങ് ആയിട്ട് ഒരു തമാശ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാവരും നമുക്ക് വിശ്വാസം തന്നെയാണ്, ഇല്ല ഞാൻ പറയുന്നില്ല. അവർക്ക് ഒരു ചെറിയൊരു പിഴവ് പറ്റി കഴിഞ്ഞാൽ പിന്നെ വരുന്ന അവസ്ഥ ആ കുടുംബം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒറ്റ ഒരു കാര്യം പറയാണ്, ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ അടുത്ത് ചെറിയ കാര്യങ്ങളും സൂചിപ്പിക്കുക, ഇങ്ങനെയൊക്കെ നാട്ടിൽ സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെ വീഡിയോകൾ വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുക. എത്ര വിശ്വാസമുള്ളവർക്കും ഷെയർ ചെയ്യരുത് എന്നുള്ളതും പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ഭാര്യമാരെടുത്തായാലും നിങ്ങളുടെ പെങ്ങന്മാരെടുത്തായാലും നിങ്ങളുടെ അമ്മമാരെടുത്തായാലും എല്ലാവരുടെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമാണ്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. സൈനിങ് ഔട്ട് രഞ്ജിത്, ബൈ.